കേരളത്തിലെ തന്നെ വിവിധ തരത്തിലുള്ള ഫ്ലവർ ഓൺ ഫിഷിൻ്റെ ഫാം, അതും സ്വന്തം വീട്ടിൻ്റെ മുകളിൽ തന്നെ. വേറെ എവിടെയല്ല, നമ്മുടെ കടവന്തറ സ്വദേശി മിഥുൻ്റെ അടുത്താണ്. മിഥുൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് സ്വന്തം വീടിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു സംരംഭം തുടങ്ങാൻ കാരണം? മെയിനായിട്ട് നമുക്ക് വാടക കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമുക്ക് എപ്പോൾ നോക്കുവാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും എളുപ്പം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ വീടിന് മുകളിൽ തന്നെയാണ്. സ്വന്തമായിട്ട് ചെയ്തതാണല്ലേ ഈ അക്വേറിയം എല്ലാം? എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ്. ഈ ഗ്ലാസ് ഒക്കെ സ്വന്തം മേടിച്ച് വാങ്ങിയതല്ല, ഞാനിതുപോലെ വഴികളിൽ കളഞ്ഞിരിക്കുന്ന ഗ്ലാസ്സുകൾ പോയി കളക്ട് ചെയ്യും. ഞാൻ എനിക്ക് മെയിനായിട്ട് സ്കൂൾ ട്രിപ്പാണ്, വണ്ടി ഓടിക്കുവാണ്. അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇതിനുവേണ്ടി കണ്ടെത്തുകയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഇത് കണ്ടു വെച്ചിട്ട് വൈകുന്നേര സമയങ്ങളിൽ പോയി കളക്ട് ചെയ്ത് ബാക്കിയുള്ള സമയങ്ങളിൽ ഇരുന്ന് വീട്ടിൽ സമയം ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇതുപോലെ ചെറുത് ചെറുതായിട്ട് ചെയ്യുന്നുള്ളു, ഒറ്റടിക്കല്ല ചെയ്യുന്നത്. അതിനുവേണ്ടി സമയം കണ്ടെത്തി ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള ഒരു കാരണം? ഇത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു കാരണമാണെന്ന് വെച്ചാൽ, ഞാനിത് ചെറുതിൽ ഇതൊരു അക്വേറിയങ്ങളെ പോകുമായിരുന്നു. ഇതുപോലെ ഒരു അക്വേറിയത്തിൽ പോയി അവിടെ നിന്ന് ഒരു ചേട്ടനെ നിന്ന് കണ്ടു, അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് എനിക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് തന്ന ഫിഷ് വെച്ച് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, രണ്ട് ടാങ്കിൽ നിന്ന് തുടങ്ങിയതാണ്. വളരെയധികം കഷ്ടപ്പെട്ടും കൂട്ടുകാരുടെ സഹായവും നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയും രീതിയിലാക്കി എടുക്കാൻ പറ്റിയത്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതിനോടുള്ളൊരു എന്താണ് ഇഷ്ടവും കാര്യങ്ങളും വേണം, അല്ലാതെ നമ്മൾ താല്പര്യമില്ലാതെ തുടങ്ങിയാൽ ശരിയാവില്ല, പറ്റില്ല. നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് ഇത്. നമുക്കൊരു ഫിഷ് അനങ്ങാതിരുന്ന നമുക്ക് എന്തെങ്കിലും ഫിഷിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള ഫിഷുകളാണ് മെയിനായിട്ട്? ഞാൻ കൂടുതലും ചെയ്യുന്നത് മോസ്റ്റർ ഫിഷാണ്. കൂടുതലും മെയിനായിട്ട് ചെയ്യുന്നത് ഫ്ലവർ ഹോൺ എന്നാണ് ഫിഷാണ്. അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇവർ നമ്മൾ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്ന പോലെയാണ്. ആ ഒരു പട്ടിയെ പൂച്ചയെ വളർത്തുന്ന പോലെ നമ്മളോട് ഇണങ്ങുകയും നമ്മളായിട്ട് കളിക്കുകയും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഒരു തവണ ആരെങ്കിലും ഇത് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് വിടില്ല, ആ ഫിഷിനെ നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ. നമ്മുടെ ഈ ഫ്ലവർ ഹോൺ എന്ന് പറഞ്ഞ ഫിഷ് മെയിനായിട്ട് ഒരു വാസ്തുവായിട്ട് വിശ്വസിക്കുന്ന ഒരു ഫിഷാണ്. എന്ന് വെച്ചാൽ ഈ അരോണ ഫ്ലവർ ഓണൊക്കെ നമുക്ക് വീടിന് ഐശ്വര്യം വരും എന്നുള്ള രീതിയിലൊരു വിശ്വാസമുണ്ട്. അത് കറക്റ്റാണോ അല്ലേന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് ഒരു ഫിഷിന് ഒരു ടാങ്ക് വേണം, അതിൽ നമുക്ക് വേറെ ഫിഷുകളോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റില്ല. ഇവരെപ്പോഴും നമ്മളോട് അഗ്രസീവ് ആയിരിക്കുള്ളൂ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റോ ആരെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ ഈ പെറ്റ്സ് അവരെടുത്ത് നമ്മുടെ ഈ ഒരു പൂച്ച നമ്മളോട് ഇണങ്ങി എങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെയാണ് ഈ ഫിഷുകളും ഇണങ്ങി നിൽക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ ഓൺ ഫിഷ് കൂടാതെ നമ്മൾ പിന്നെ ചെയ്യുന്നത് സ്നേക്ക് ഹെഡ് വെറൈറ്റീസ് ഉണ്ട്. അത് തന്നെ പല വെറൈറ്റികൾ നമ്മുടെ നാട്ടിലുള്ള ഫിഷുകളും ഉണ്ട്, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഫിഷുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അരോണ, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, അലിഗേറ്റർ, അരാപൈമ ഇങ്ങനെയുള്ള കുറച്ച് മോൺസ്റ്റേഴ്സായുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഫിഷുകൾ മാത്രം ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ചെറുതിലേ തുടങ്ങിയുള്ളൊരു എന്താ പറയുക ഭ്രാന്താണ് ഇതിനോടുള്ള ഫിഷിനോടുള്ള. അത് തുടക്കത്തിൽ എല്ലാ ടൈപ്പ് ഫിഷുകളോടും ഉണ്ടായിരുന്നു, പിന്നീട് ഫ്ലവർ ഓണിലേക്ക് മാറി. പിന്നെ അതുപോലെ തന്നെ ഞാനിതെല്ലാം ചെയ്തേക്കുന്നത് എനിക്ക് കാശ് ഞാൻ മുടക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുക്കം കാശുകൾ മാത്രമേ ഞാൻ മുടക്കിയിട്ടുള്ളൂ. മെയിനായിട്ട് ഇതുപോലെ വഴികളുള്ള ഗ്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തേക്കുന്ന ഈ കാണുന്ന ടാങ്കുകളെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മുതൽ മുടക്കെന്ന് പറയാനായിട്ട് എനിക്ക് ആപ്പാടെ ഈ റൂഫ് ചെയ്തതിൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ഫിഷ് ബ്രീഡ് ചെയ്ച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ടാണ് അടുത്ത കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടത്. നമ്മളിതിൻ്റെ അകത്ത് ലാഭം അല്ല നോക്കുന്നത്, ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ലാഭം ഉണ്ടോയെന്ന് വെച്ചാൽ ലാഭമില്ല, എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിനെ ഇതിനോടുള്ള ഒരു താല്പര്യം ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫിഷ് ഇടാൻ ഒരു ടാങ്ക് വേണം അല്ലേ? അതെ, ഇവർക്ക് മെയിൻ്റെനൻസ് വളരെ നല്ല രീതിയിൽ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവരുടെ വെള്ളത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി, വേറെ വേസ്റ്റ് എന്തെങ്കിലും കിടന്നാലും മതി, ഇപ്പം നല്ല അമോണിയ ഫോം ചെയ്ത് ഫിഷിന് പ്രശ്നമാവും. നമ്മൾ അത്ര രീതിയിൽ നല്ല കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ കെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് മലബാർ സ്നേക്കഡ് എന്നാണ് പേര്. പക്ഷേ ഇത് മലബാർ സ്നേക്കഡ് ആണെങ്കിൽ മലബാർ അല്ല, ശരിക്കും പറഞ്ഞാൽ കൊല്ലം, കോട്ടയം, പത്തനംതിട്ട
ആ ഒരു ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഫിഷാണ്. ഇതിപ്പോ നമ്മള് ഇവിടുന്ന് എല്ലാ സൈഡിലേക്കും നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവരുടെ തന്നെ പല വെറൈറ്റികളും ഉണ്ട്. ഏതൊക്കെ തരത്തിൽ ഇനങ്ങളുണ്ട്? ഇത് നമുക്ക് ബംഗാളിന്ന് വരുന്നവരുണ്ട്, പിന്നെ പുറത്തുനിന്ന് വരുന്നുണ്ട്, തായ്ലൻഡ്, സിംഗപ്പൂർ അങ്ങനെയുള്ള ഏരിയകളിലും വരുന്നുണ്ട്. നമ്മുടെ ബ്രീഡിങ് സെക്ഷനിലെ പാരന്റ്സ് നമ്മള് പറഞ്ഞ പോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള തായ്ലൻഡിൽ നിന്ന് വരുന്ന ഫിഷുകളാണ് ഇത് മെയിൻ ആയിട്ട്. അതിൽ നിന്ന് സെലക്ടഡ് പാരന്റ്സിനെ നമ്മള് മാറ്റി നിർത്തിയിട്ട് അത് തമ്മിൽ ബ്രീഡ് ചെയ്ത് നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമുക്കിവിടെ ബ്രീഡിങ് സെക്ഷൻ ആണെങ്കിൽ പോലും ആ ബ്രീഡിങ് ടൈമിൽ മാത്രമേ നമ്മൾ പേരിന് ഇറക്കി വിടുള്ളൂ, ബാക്കിയുള്ള ടൈമുകളെല്ലാം ഡിവൈഡ് ചെയ്തിട്ടേക്കും. സിംഗിൾ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഇവര് ഫൈറ്റ് ചെയ്യും. നല്ലപോലെ കെയർ കൊടുക്കുന്നുണ്ടല്ലേ? കെയർ നല്ല രീതിയിൽ കൊടുക്കണം, നമ്മള് നോക്കിയിരിക്കണം. അതെ. അപ്പൊ ഇതിനു വേണ്ടി സമയം കണ്ടെത്തു വേണേ? അപ്പൊ ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക? ഞാൻ എനിക്ക് രാവിലെ ഒരു 6:30 എന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞാല് വർക്ക് കഴിയുമ്പോൾ ഒരു 5 മണി കഴിയും. 5 മണിക്ക് ശേഷം നമ്മൾ ഇതിനുള്ള വാട്ടർ സിഞ്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട്. അതിനടക്കുന്ന ഫ്രീ ടൈമിന് ബാക്കിയുള്ള പരിപാടി കാര്യങ്ങൾ, ഫീഡ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ളതാണ്? ഇത് തായ് സിൽക്ക് എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് വെച്ചാല് ഒരു ഫ്ലവർ ഹോൺ എന്ന് പറഞ്ഞ ഒറ്റ ഒരു ബ്രീഡാണ് ഫ്ലവർ ഹോൺ. അതില് കളർ ബേസിലാണ് ഇവരുടെ പേരെല്ലാം മാറുന്നത്. ഇത് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് തായ് സിൽക്ക് എന്ന് പറയും, ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ ബേസ്, റെഡ് കൂടിയത് SRD, അങ്ങനെ പല പല പേരുകളിലാണ് കിടക്കുന്നത്. ഇവരിൽ മെയിൻ ആയിട്ട് രാജാവായിട്ട് നിൽക്കുന്നത് വെച്ചാല് ഇവരാണ്, കംഫോ എന്ന് പറഞ്ഞ ബ്രീഡുകളാണ്. ഇവർക്ക് ഭയങ്കര അഗ്രസീവ് ആണ്. ഇവരൊക്കെ നമ്മളിവിടെ കോമ്പറ്റീഷൻ ഇറക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ ഹൈദരാബാദ് വെച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അവിടെ നമ്മളൊരു 4 പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം. ഇത് നമുക്ക് സന്തോഷം കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയും കുറച്ച് സമയം കണ്ടെത്തുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സന്തോഷകരമായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതായത് കുറച്ച് സമയവും കുറച്ച് കഷ്ടപ്പാടും മതി. എത്ര തിരക്കാണെങ്കിലും നമ്മുടെ പാഷന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയാൽ മതി, നമുക്ക് അവിടെ ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയുന്നത്. ക്യാമറമാൻ യദുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി കടവന്തിറയിൽ നിന്ന് ഷെയ്ൻ.